തിരുവനന്തപുരത്ത് ഗവർണറുടെ കാർ തടഞ്ഞ SFI യുടെ പ്രതിഷേധം. പ്രതിഷേധത്തിന്റെ നടു റോഡിലിറങ്ങിയ ഗവർണർ മുഖ്യമന്ത്രിക്കും SFI ക്കുമെതിരെ പൊട്ടിത്തെറിച്ചു. തന്നെ കായികമായി നേരിടാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയെന്ന ഗുരുതര ആരോപണമാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഉന്നയിക്കുന്നത്. രാജ്ഭവനിൽ നിന്നും വിമാനത്താവളത്തിലേക്കുള്ള ഗവർണറുടെ യാത്രയ്ക്കിടെയായിരുന്നു അസാധാരണവും നാടകീയവുമായ സംഭവ വികാസങ്ങൾ. പോലീസ് സുരക്ഷയോടെയായിരുന്നു യാത്രയെങ്കിലും മൂന്നിടത്ത് ഗവർണർക്കെതിരെ പ്രതിഷേധമുണ്ടായി. ആദ്യം പാളയത്ത് SFI ക്കാർ ഗവർണറുടെ വാഹനത്തിൽ ഇടിച്ചു വരെ പ്രതിഷേധം, പിന്നെ ജനറൽ ആശുപത്രി പരിസരത്ത്, ഒടുവിൽ പേട്ട പോലീസ് സ്റ്റേഷന് സമീപവും പ്രതിഷേധക്കാർ വാഹനത്തിന് നേരെ പാഞ്ഞെടുത്തു. How they come near to my car? Who is the police officer? Who is the police officer? How come they come near my car? Bloody Kamal! Kamal! Nikalo bahari! Nikalo bahari! This is being done at the instance of the chief minister's party to this conspiracy. Democratic that they will hit my car. That is democracy. ഗവർണർ കാറിൽ നിന്നിറങ്ങിയതോടെ പ്രതിഷേധക്കാർ ചിതറിയോടി. പോലീസ് 19 പേരെ കസ്റ്റഡിയിലെടുത്തു. കൂടുതൽ വാഹന വ്യൂഹത്തിന്റെ അകമ്പടിയോടെ പിന്നെ ഗവർണർ വിമാനത്താവളത്തിലെത്തി. They have come before my car. They have hit my car from both sides when I got down. Will they allow anybody to come near the car of the chief minister? നവകേരള സദസ്സിന്റെ യാത്രയിൽ മുഖ്യമന്ത്രിക്കെതിരായ പ്രതിഷേധങ്ങളെ പോലീസും DYFI ക്കാരും ചേർന്നാണ് നേരിടുന്നത്. മുഖ്യമന്ത്രി തന്നെ വിശേഷിപ്പിച്ച രക്ഷാപ്രവർത്തനം വിവാദമാകുമ്പോഴാണ് തലസ്ഥാനത്ത് ഗവർണർക്കെതിരായ SFI യുടെ പ്രതിഷേധം. തനിക്ക് ഈ സുരക്ഷയില്ലെന്ന് നടു റോഡിലിറങ്ങി ഗവർണർ പ്രതികരിക്കുന്നത് തന്നെ സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമാണ്. ഇശാന ന്യൂസ്, തിരുവനന്തപുരം.